ഇന്ന് നമുക്ക് കുറച്ച് കൂടുതൽ സ്ഥിരീകരണമാണ് രോഗബാധയുടെ കാര്യത്തിൽ ഇരുപത്തെട്ട് പേർക്കാണ് ഇന്ന് സംസ്ഥാനത്ത് രോഗബാധ സ്ഥിരീകരിച്ചത്. അപ്പൊ ആകെ ചികിത്സയിലുള്ളവരുടെ എണ്ണം 91. നാലു പേര് നേരത്തെ രോഗവിമുക്തരായി, അതടക്കം കൂട്ടിയാൽ 95. ഇന്ന് രോഗം സ്ഥിരീകരിച്ച 28 പേരിൽ 19 പേർ കാസർഗോഡ് ജില്ലക്കാരാണ്, 5 പേർ കണ്ണൂർ ജില്ലക്കാരാണ്, ഒരാൾ പത്തനംതിട്ട, 2 പേർ എറണാകുളം, ഒരാൾ തൃശൂർ. ഇതിലുള്ള മറ്റൊരു പ്രത്യേകത, ഇതിൽ 25 പേരും ദുബായിൽ നിന്നെത്തിയവരാണ്. അപ്പൊ ഇത് കാണുന്നത് അനിതരസാധാരണമായ സാഹചര്യത്തിലേക്ക് നമ്മുടെ സംസ്ഥാനം കടക്കുന്നുവെന്നാണ്. അത്തരമൊരു സാഹചര്യത്തിൽ കേരളത്തിലാകെ ലോക്ക്ഡൌൺ ഏർപ്പെടുത്തുകയാണ്. ഇപ്പോ 31 വരെയാണ് ലോക്ക്ഡൌൺ നടപ്പിലാക്കുക. തുറന്നെന്ത് വേണമെന്നുള്ളത് ആ ഘട്ടത്തിൽ ആലോചിച്ച് തീരുമാനിക്കാം. എല്ലാ അവശ്യ സാധനങ്ങളുടെയും മരുന്നിന്റെയും മറ്റും ലഭ്യത പൂർണ്ണമായും ഉറപ്പാക്കും. ലോക്ക്ഡൌൺ എന്ന് പറയുമ്പോൾ സംസ്ഥാന അതിർത്തികളെല്ലാം അടച്ചിടും. പൊതുഗതാഗതം ഉണ്ടാകില്ല. അത് യാത്ര ചെയ്യാൻ KSRTCയോ സ്വകാര്യ ബസ്സോ ഒന്നും ഉണ്ടാകില്ല. എന്നാൽ സ്വകാര്യ വാഹനങ്ങൾ അനുവദിക്കും. പെട്രോൾ പമ്പ്, LPG വിതരണം ഇവയൊക്കെ പ്രവർത്തിക്കും. എല്ലാ ആശുപത്രികളും പൂർണ്ണ തോതിൽ പ്രവർത്തിക്കും. സർക്കാർ ഓഫീസുകൾ ആവശ്യമായ സുരക്ഷാ ക്രമീകരണങ്ങൾ ഉറപ്പാക്കിയാണ് പ്രവർത്തിക്കുക. ആരാധനാലയങ്ങളുടെ എല്ലാ ചടങ്ങുകളും നിർത്തിവെക്കും. ഇവിടെ ആളുകൾ കൂടുന്ന ചടങ്ങുകൾ, ആളുകൾ എത്തിച്ചേരുന്ന ചടങ്ങുകളെല്ലാം നിർത്തിവെക്കും. അവിടുത്തെ സാധാരണഗതിയിൽ എന്തെങ്കിലും ചടങ്ങ് അതിന്റെ ബന്ധപ്പെട്ട ആൾക്കാർ നടത്താനുണ്ടെങ്കിൽ അത് നടത്തുന്നതിന് തടസ്സമൊന്നുമില്ല. അവശ്യ സാധനങ്ങൾ വിൽക്കുന്ന കടകൾ, മെഡിക്കൽ ഷോപ്പുകൾ ഇവയെല്ലാം തുറക്കും. മറ്റ് കടകളെല്ലാം അടച്ചിടണം. റെസ്റ്റോറന്റുകളിൽ ഇരുന്ന് ഭക്ഷണം കഴിക്കുന്നത് അനുവദിക്കില്ല. എന്നാൽ ഹോം ഡെലിവറി അനുവദിക്കും. ലോക്ക്ഡൌൺ പ്രഖ്യാപിച്ച ജില്ലകളിൽ ആളുകൾ വലിയ തോതിൽ പുറത്തിറങ്ങാതിരിക്കുക എന്നുള്ളതാണ് ശ്രദ്ധിക്കേണ്ടത്. ഇത്തരം ചില കാര്യങ്ങൾക്ക് ഇറങ്ങുമ്പോൾ, ചില സാധനങ്ങൾ വാങ്ങാനൊക്കെ ഇറങ്ങുമ്പോൾ ശാരീരിക അകലം ഉൾപ്പെടെയുള്ള നിബന്ധനകൾ പൂർണ്ണമായി പാലിച്ചിരിക്കണം. ഇപ്പോ ചികിത്സയിലുണ്ടായിരുന്ന ഒരാള് കണ്ണൂരിൽ ഡിസ്ചാർജ് ചെയ്തിട്ടുണ്ട്. ആകെ നിരീക്ഷണത്തിലുള്ളത് 64,320 പേരാണ്. 63,937 പേർ വീടുകളിലാണ്. 383 പേർ ആശുപത്രിയിലാണ്. ഇന്ന്
122 പേരെയാണ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. 4291 സാമ്പിളുകളാണ് പരിശോധനയ്ക്ക് അയച്ചത്. 2987 നെഗറ്റീവാണ് എന്ന് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. കാസർഗോഡ് ജില്ലയിലെ സംസ്ഥാനത്തിന്റെ മറ്റു ഭാഗങ്ങളിൽ നിന്ന് വ്യത്യസ്തമായ അവസ്ഥയാണുള്ളത്. അതുകൊണ്ട് തന്നെ അവിടെ കൂടുതൽ കർക്കശമായ നടപടി സ്വീകരിക്കാൻ സർക്കാർ നിർബന്ധിതമാവുകയാണ്. അനാവശ്യമായി ആരും പുറത്തിറങ്ങരുത്. അങ്ങനെ പുറത്തിറങ്ങിയാൽ അറസ്റ്റുണ്ടാവും, കനത്ത പിഴയും ചുമത്തും. ഇപ്പോൾ ഭരണ സംവിധാനത്തിന്റെ ഭാഗത്തു നിന്ന് കർക്കശമായ നിരീക്ഷണവും ഇടപെടലും അവിടെ വേണമെന്ന് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് നമ്മുടെ സംസ്ഥാനത്തേക്ക് വരുന്നവർ, അവർക്കെല്ലാം 14 ദിവസത്തെ നിരീക്ഷണം നിർബന്ധമാണ്. കോവിഡ് വൈറസ് കൂടുതൽ ആളുകളിലേക്ക് വ്യാപിക്കുന്ന സാഹചര്യത്തിൽ സംസ്ഥാനം അടിയന്തരമായി സ്വീകരിക്കേണ്ട നടപടികളെക്കുറിച്ച് മന്ത്രിസഭാ യോഗം ചർച്ച ചെയ്യുകയും തീരുമാനമെടുക്കുകയും ചെയ്തിട്ടുണ്ട്. രാജ്യത്താകെ രോഗവ്യാപനം വർദ്ധിക്കുന്നുണ്ട്. കേന്ദ്ര ഗവൺമെന്റ് ശക്തമായ നടപടികളാണ് പ്രഖ്യാപിച്ചിട്ടുള്ളത്. ആ നടപടികളോടൊപ്പം തന്നെയാണ് സംസ്ഥാനവും നീങ്ങുന്നത്. നിയന്ത്രണം ശക്തമാക്കി കൂടുതൽ നടപടികളിലേക്ക് സംസ്ഥാനവും കടക്കുകയാണ്. ഇപ്പോൾ വെള്ളം, വൈദ്യുതി, ടെലികോം, അവശ്യ ഭക്ഷ്യ ഔഷധ വസ്തുക്കളുടെ വിൽപ്പന, ഇങ്ങനെയെല്ലാമുള്ള അവശ്യ സേവനങ്ങൾ തടസ്സമില്ലാതെ ജനങ്ങൾക്ക് ലഭിക്കും. ഇതിന് ബന്ധപ്പെട്ട ജില്ലാ കലക്ടർമാര് ആവശ്യമായ നടപടി സ്വീകരിക്കും. നമ്മുടെ സംസ്ഥാനത്ത് പ്രവർത്തിക്കുന്ന അതിഥി തൊഴിലാളികളുണ്ട്. ഇപ്പൊ തൊഴിലില്ലാത്ത പ്രശ്നവും അവർ നേരിടുന്നുണ്ട്. അപ്പൊ അവർക്ക് ക്യാമ്പ് ഒരുക്കേണ്ടതായിട്ടുണ്ട്. ഇപ്പൊ താമസിക്കുന്ന സ്ഥലങ്ങൾ അത്രമാത്രം താമസയോഗ്യമാണ് എന്ന് പറയാൻ പറ്റില്ല. അപ്പോൾ അവർക്ക് പ്രത്യേക താമസ സൗകര്യമൊരുക്കും. ആവശ്യമായ വൈദ്യപരിശോധന നടത്താൻ സംവിധാനമുണ്ടാക്കും. ഭക്ഷണം അവർക്ക് ലഭ്യമാകേണ്ടതുണ്ട്. അതിനാവശ്യമായ നടപടിയും സ്വീകരിക്കും. വൈദ്യ തൊഴിലാളികൾ തൊഴിലില്ല എന്നുള്ളതിന്റെ ഭാഗമായി ഇവിടെ പ്രയാസപ്പെടാൻ പാടില്ല. അതിന്റെ ഭാഗമായി തന്നെയാണ് ഇത്തരം നടപടികൾ സ്വീകരിക്കുന്നത്. അവരെ ജോലിക്ക് നിയോഗിക്കുന്ന കരാറുകാരും തൊഴിലുടെ കുറവുണ്ട്. സർക്കാരിന്റെ ഈ പ്രവർത്തനങ്ങളുമായി അവരെ എങ്ങനെ സഹകരിപ്പിക്കാനാവും എന്നത് ജില്ലാടിസ്ഥാനത്തിൽ പരിശോധിക്കും. കൊറോണ നിരീക്ഷണത്തിലുള്ള വ്യക്തികളുണ്ട്, വീട്ടിൽ നിരീക്ഷണത്തിൽ കഴിയുന്നവരുണ്ട്. അവരാ നിരീക്ഷണം ലംഘിച്ച് ചിലപ്പോൾ യാത്ര ചെയ്യുന്ന അവസ്ഥ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. അത് കർക്കശമായി തടയും. നിരീക്ഷണത്തിലുള്ളവരുടെ
ഫോൺ വിശദാംശങ്ങൾ സ്വാഭാവികമായും ടെലികോം സേവനദാതാക്കളിൽ നിന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കും. അവരുടെ ടവർ ഏറിയ വിട്ടുപോകുന്നുണ്ടോ എന്ന് അതിലൂടെ മനസ്സിലാക്കാൻ കഴിയും. മാത്രമല്ല, ആ വീടിന്റെ അയൽപക്കക്കാര് അവർക്കും വിവരം നൽകാവുന്ന ക്രമീകരണങ്ങൾ ഒരുക്കും. കൊറോണ രോഗികളെ ചികിത്സിക്കാൻ ഓരോ ജില്ലയിലും കോവിഡ് ആശുപത്രികൾ പ്രത്യേകമായി സജ്ജമാക്കും. ആരോഗ്യ കുടുംബക്ഷേമ വകുപ്പും ജില്ലാ ഭരണ സംവിധാനവും സംയുക്തമായാണ് ഇത് നടപ്പാക്കുക. ഡോക്ടർമാരടക്കമുള്ള ആരോഗ്യ പ്രവർത്തകർ ഈ പ്രശ്നമുണ്ടായ നാൾ മുതൽ വിശ്രമരഹിതമായി പ്രവർത്തിക്കുകയാണ്. ആരോഗ്യ പ്രവർത്തകരുടെ സേവനം തുറന്നും ഉറപ്പുവരുത്താൻ ബന്ധപ്പെട്ട ആശുപത്രികൾക്കടുത്ത് തന്നെ അവർക്ക് താമസ സൗകര്യവും ഭക്ഷണ സൗകര്യവും ഏർപ്പെടുത്താൻ ശ്രമിക്കും. രോഗം പടരാനിടയുള്ള സാഹചര്യത്തിൽ കറൻസി നോട്ടുകളും നാണയങ്ങളും അണുവിമുക്തമാക്കുക എന്നത് പ്രധാനമാണ്. അപ്പോൾ അതിന് ധനകാര്യ സ്ഥാപനങ്ങൾ നടപടിയെടുക്കേണ്ടതുണ്ട്. ഇത് റിസർവ് ബാങ്കിന്റെ ശ്രദ്ധയിൽപ്പെടുത്താൻ നടപടികളെടുക്കും. വിമാനയാത്രക്കാര് ഇപ്പോ ആഭ്യന്തര വിമാന സർവീസ് അടക്കം നിരോധിച്ചിട്ടുണ്ട്. എന്നാൽ അങ്ങനെ ആളുകൾ വരുന്നുണ്ടെങ്കിൽ അവരെ പ്രത്യേകം സജ്ജീകരിച്ച ഐസൊലേഷൻ സെന്ററുകളിലാണ് പാർപ്പിക്കുക. ഇതിനുള്ള നടപടികൾ കലക്ടർമാരും ആരോഗ്യവകുപ്പും സംയുക്തമായി സ്വീകരിക്കും. നിരീക്ഷണത്തിൽ കഴിയുന്ന വ്യക്തികൾക്കും കുടുംബങ്ങൾക്കും ആവശ്യത്തിനുള്ള ഭക്ഷണം അവരുടെ വീടുകളിൽ തന്നെ എത്തിക്കും. നേരത്തെ തന്നെ ആ കാര്യം തദ്ദേശ ഭരണ സ്ഥാപനങ്ങൾ പരിശോധിക്കുന്നുണ്ട്. ആവശ്യമുള്ള കുടുംബങ്ങൾക്കാണ് ഭക്ഷണം എത്തിക്കുക. മൈക്രോ ഫൈനാൻസ് ചില പ്രൈവറ്റ് കമ്പനികൾ പൊതുജനങ്ങളിൽ നിന്ന് പണം ഈടാക്കാനുള്ള നടപടി ഇപ്പോൾ സ്വീകരിക്കുന്നു. അതിൽ ചില സ്ഥാപനങ്ങൾ അവരുടെ കളക്ഷൻ ഏജന്റുമാര് വീടുകളിൽ പോയി ഇരിക്കുകയാണ്. സ്ത്രീകളാണ് മിക്കവാറും ഇടപാടുകാർ. ഈ പണം കിട്ടിയേ പോകുമെന്നൊക്കെ പറഞ്ഞ് അവിടെ തന്നെ ഇരിക്കുന്ന നിലയാണ് സ്വീകരിക്കുന്നത്. ഇന്നത്തെ ഘട്ടത്തിൽ വലിയ പ്രയാസമുണ്ടാക്കുന്ന കാര്യമാണ്. അതുകൊണ്ട് അത്തരത്തിലുള്ള എല്ലാ കലക്ഷനും രണ്ടു മാസത്തേക്ക് നിർത്തിവെക്കുക. മെഡിക്കൽ ഷോപ്പുകൾ ഒഴികെയുള്ള അവശ്യ സാധനങ്ങൾ വിൽക്കുന്ന ഷോപ്പുകൾ രാവിലെ 7 മണി മുതൽ വൈകുന്നേരം 5 മണി വരെ മാത്രമേ പ്രവർത്തിക്കാൻ പാടുള്ളൂ. കാസർഗോഡ് പ്രത്യേക നിലയാണ്. അവിടെ
11 മുതൽ 5 മണി വരെയാണ് അവിടെ പ്രവർത്തിക്കാൻ പറ്റുക. ഇതിനു പുറമെ എല്ലാ മേഖലയിലും കർശനമായ നിയന്ത്രണങ്ങളാണ് കൊണ്ടുവരിക. നമുക്ക് കൊറോണ ഭീഷണിയിൽ നിന്ന് നാടിനെ പൂർണ്ണമായും മുക്തമാക്കുക, അതിന് ഇത്തരത്തിലുള്ള നടപടികൾ ഒഴിച്ചുകൂടാത്തതാണ്. ഇതോടൊപ്പം സ്വയം സന്നദ്ധതയോടെ മുന്നോട്ട് വരേണ്ട ചില കാര്യങ്ങളുണ്ട്. ഇപ്പൊ നാടിന്റെ വിവിധ ഭാഗങ്ങളിൽ ഉംറ കഴിഞ്ഞ് വന്നവരുണ്ട്, വിദേശ രാജ്യങ്ങളിൽ നിന്ന് നേരത്തെ വന്നവരുണ്ട്. ഇവർ സ്വയം ജില്ലാ ഭരണ സംവിധാനത്തെ അറിയിക്കണം. അവർക്ക് അവരറിയിക്കുക, അതോടൊപ്പം അവരെ അറിയുന്നവരും വിവരം അധികൃതരെ അറിയിക്കണം. പഞ്ചായത്തുകൾക്ക് ഇക്കാര്യത്തിൽ മുൻകൈ എടുക്കാനാവും. ഒരു കാരണവശാലും ആൾക്കൂട്ടം അനുവദിക്കാൻ പറ്റില്ല. അനിയന്ത്രിതമായ ആൾക്കൂട്ടം എവിടെയുണ്ടായാലും അത് തടയേണ്ടതാണ്. 144 പ്രഖ്യാപിക്കുന്നതടക്കമുള്ള നടപടികൾ സ്വീകരിക്കാവുന്നതുമാണ്. താൽക്കാലികമായതും അല്ലാത്തതുമായ ഐസൊലേഷൻ സംവിധാനം നിലവിൽ വരുന്നു എന്നതാണ് ഇപ്പോഴത്തെ ഒരു പ്രധാന പ്രത്യേകത. രോഗപ്പകർച്ചയ്ക്ക് സാധ്യത സംശയിക്കുന്ന ആളുകളെ താൽക്കാലിക ഐസൊലേഷൻ സെന്ററുകളിലാണ് താമസിപ്പിക്കുക. എന്നാൽ കൂടുതൽ രോഗബാധ സാധ്യതയുള്ളവരെ നിരീക്ഷിക്കാനായി കൂടുതൽ സൌകര്യങ്ങളുള്ള ഐസൊലേഷൻ കേന്ദ്രങ്ങളിൽ പാർപ്പിക്കും. ഐസൊലേഷനുള്ളവരെ നിരീക്ഷിക്കുന്ന കാര്യത്തിൽ സാമൂഹ്യ ജാഗ്രതയ്ക്കാണ് പ്രാധാന്യം നൽകുന്നത്. നിരീക്ഷണത്തിലുള്ളവർ ലിസ്റ്റ് അയൽക്കാർക്ക് കൊടുക്കും, ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരുടെ ഫോൺ നമ്പരും ലിസ്റ്റിനോടൊപ്പം ഉണ്ടാകും. നിരീക്ഷണത്തിലുള്ളവർ പുറത്തിറങ്ങുകയോ നിയന്ത്രണങ്ങൾ ലംഘിക്കുകയോ ചെയ്താൽ ആ വിവരം ബന്ധപ്പെട്ടവരെ അറിയിക്കാനുള്ള സാഹചര്യമൊരുക്കാനാണ് ഇങ്ങനെ ചെയ്യുന്നത്. നിരീക്ഷണത്തിലുള്ളവർ ഇറങ്ങി നടക്കുന്നത് അനുവദിക്കാൻ പറ്റില്ല. അത്തരം അനുഭവമുണ്ടായാൽ ശക്തമായ നടപടിയുണ്ടാകും, അറസ്റ്റുമുണ്ടാകും. ഈ പ്രത്യേക കാലത്ത് മാധ്യമപ്രവർത്തനവും ദുഷ്കരമാവുകയാണ്. പാൽ, പത്രവിതരണം, അവശ്യ സേവനങ്ങളുടെ വിഭാഗത്തിലാണ് സാധാരണ. മാധ്യമപ്രവർത്തകർക്ക് വാർത്തകൾ ശേഖരിക്കാൻ ആവശ്യമായ സൌകര്യങ്ങൾ നൽകുക തന്നെ ചെയ്യും. എന്നാൽ രോഗബാധ പടരാതിരിക്കാൻ ആവശ്യമായ മുൻകരുതലുകൾ ഓരോ ആളും സ്വീകരിക്കണം, മാധ്യമപ്രവർത്തകർ പൊതുവിൽ സ്വീകരിക്കണം. നാളെ മാധ്യമ മേധാവികളുമായി ഒരു വീഡിയോ കോൺഫറൻസ് നടത്തുന്നുണ്ട്. ആവശ്യമായ കാര്യങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് അതിൽ ചർച്ച ചെയ്ത് തീരുമാനമെടുക്കാനും ഉദ്ദേശിക്കുന്നുണ്ട്. നാം കാണേണ്ടത് അത്യസാധാരണമായ ഒരു പരീക്ഷത്തെയാണ് നാം നേരിടുന്നത്.
നമ്മുടെ എല്ലാ സംവിധാനങ്ങളും സന്നദ്ധതയും സഹജീവി സ്നേഹവും ഒരു ചരടിൽ കോർത്ത് മുന്നേറേണ്ട ഘട്ടമാണ്. ലോകത്തെ പല വികസിത രാജ്യങ്ങളെയും സ്തംഭിപ്പിച്ച ഈ മഹാമാരിയെ തടുത്തു നിർത്തുക എന്ന ലക്ഷ്യത്തിലേക്ക് ഒന്നിച്ചു മുന്നേറാൻ നാട്ടിലെ മുഴുവൻ ജനങ്ങളുടെയും സഹകരണം അഭ്യർത്ഥിക്കുന്നു. സർക്കാർ ഒപ്പമല്ല, മുന്നിൽ തന്നെ ഉണ്ടാവുകയും ചെയ്യും. ഇന്ന് രാത്രിയോടുകൂടി ആവും. ആളുകളുടെ കൂട്ടം വലിയ തോതിൽ കൂടാൻ പാടില്ല എന്നുള്ളത് തന്നെയാണ്, അത് തന്നെയാണ് പറഞ്ഞിട്ടുള്ളത്. മാളുകള് ഈ അവശ്യ സാധനങ്ങള് പിന്നെ പലചരക്കുകള് ഇതൊക്കെ വിൽപ്പന നടത്തുന്നതിന് തടസ്സമില്ല. പക്ഷെ ആളുകൾ കൂടുന്നത് അതിന് വലിയ നിയന്ത്രണങ്ങളുണ്ടാവും. മദ്യശാല ഈ ബിവറേജസിന്റെ ഷാപ്പുകൾ തുറക്കുന്നതാണ്. നമ്മുടെ ഇത്രയും രോഗികളുടെ എണ്ണം ഇന്ന് വർദ്ധിച്ച സാഹചര്യത്തിൽ ഈ നമ്മുടെ ഈ സമൂഹ വ്യാപനത്തിലേക്ക് ഇതിന്റെ തോത് വന്നിട്ടുണ്ടോ എന്നാണ്? ഈ രോഗികളുടെ എണ്ണം ഇന്ന് 28 കൂടി സ്ഥിരീകരിച്ചത്? അല്ല, അത് ഞാൻ പറഞ്ഞില്ലേ, ഇപ്പോഴത്തതിലും കണ്ടില്ലേ. ഇപ്പൊ കാണുന്നത് വന്നവര് രോഗവുമായി വന്ന വിദേശത്തുള്ള ആളുകളാണ് ഒരു ഭാഗം. മറ്റൊന്ന് അവരുമായി നേരിട്ട് ബന്ധപ്പെട്ട ഇവിടെയുള്ള ആളുകളാണ്, പ്രൈമറി എന്ന തരത്തിൽ. അതല്ലാത്ത ഒന്നും ഇതേവരെ നമ്മുടെ ശ്രദ്ധയിൽപ്പെട്ടിരിക്കുന്നു. അതൊക്കെ പ്രത്യേകം പറഞ്ഞാൽ നമുക്ക് പരിശോധിക്കാം എന്താണ്. എനിക്ക് എന്റെ കയ്യിൽ ആ വിവരങ്ങളില്ല. അല്ല, ഒരു കാര്യം പിന്നീട് ചെയ്യാൻ പറ്റുന്നത്, ഇത്തരത്തിലുള്ള വീടുകളിൽ കഴിയുന്നവര് അവിടുത്തെ ചില സാഹചര്യങ്ങൾ കൂടി വിലയിരുത്തിക്കൊണ്ട് വീട്ടിൽ കഴിയേണ്ടവരല്ല, നമ്മുടെ പൊതു സംവിധാനത്തിൽ വന്ന് കഴിയേണ്ടതാണ് എന്ന് കണ്ടാൽ അതിന്റെ നില നോക്കി ഈ താൽക്കാലിക ഐസൊലേഷൻ കെട്ടിടത്തിലോ അല്ലെങ്കിൽ രോഗമുണ്ടെങ്കിൽ ഐസൊലേഷൻ കെട്ടിടത്തിലോ താമസിപ്പിക്കുന്ന നടപടി സ്വീകരിക്കും. അതൊരു മാർഗമാണ്. പിന്നെയുള്ളത് ഈ പറഞ്ഞ അറസ്റ്റ് പിഴയും തന്നെയാണ്, കനത്ത പിഴയും തന്നെയാണ്. ATM ആവശ്യമായ എത്ര സുരക്ഷാ നടപടികളെല്ലാം സ്വീകരിക്കണമെന്ന് നേരത്തെ പറഞ്ഞിട്ടുണ്ട്. അതിന്റെ ഭാഗമായി നല്ല നടപടികൾ അവർ എടുത്തിട്ടുണ്ട്. ബാങ്കുകളുടെ ഇപ്പോ ഇനി വരാൻ പോകുന്നത് 2 മണിവരെ മാത്രമേ ബാങ്ക് പ്രവർത്തിക്കുന്ന രീതിയുണ്ട്. ഈ നടപടിക്രമങ്ങൾ വരുമ്പോൾ മൊത്തം 2 മണിവരെയുണ്ട്. അതങ്ങനെയാണ് അവർ റിപ്പോർട്ട് ചെയ്തതെന്നാണ് പറഞ്ഞിട്ടുള്ളത്. എല്ലാവർക്കും ഇത് ബാധകമാവുമല്ലോ. അതിന്റെ ഭാഗമായിട്ടുള്ള അത്യാവശ്യം വേണ്ടവർ മാത്രമേ ഓരോ സ്ഥലത്തും എത്തിപ്പെടേണ്ടതായിട്ടുള്ളൂ. അവശ്യ സർവീസുകളുമായി ബന്ധപ്പെട്ട എല്ലാവരും പ്രവർത്തിക്കേണ്ടതായിട്ടുള്ളൂ. അക്ഷയ കേന്ദ്രങ്ങള് അതത് സ്ഥലത്ത് സർക്കാരുമായി ബന്ധപ്പെടാനുള്ളതാണല്ലോ. അതിനകത്ത് കൂടുതൽ ആളുകളുടെ പ്രശ്നം വരുന്നില്ല. പക്ഷെ അതും ഇതിനനുസരിച്ച് ക്രമീകരിക്കേണ്ടതായിട്ട് വരും. വ്യാപാരികളെ തന്നെ ചർച്ച നടത്തിയിരുന്നു. ഈ ഹോം ഡെലിവറി അവർ സംബന്ധിച്ചാണ് അവർ കൂടുതൽ ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തും അതില്? ഹോം ഡെലിവറിക്ക് നാം വിചാരിക്കുന്ന അത്ര പ്രയാസമില്ല. ഞങ്ങള് അവരോട് ആവശ്യപ്പെട്ടത്
ഇപ്പോൾ വലിയ ടൗണും ചെറിയ ടൗണും എല്ലാം നമ്മുടെ നാട്ടിലുണ്ടല്ലോ. ഒരു ചെറിയ ടൗണാണെന്ന് വിചാരിക്കുക, അവിടെയുള്ള എല്ലാവരും കൂടി ഒരു ഓൺലൈൻ പ്ലാറ്റ്ഫോം തയ്യാറാക്കുക, അതിലേക്ക് വീടുകളിൽ നിന്ന് ആവശ്യങ്ങൾ വരുന്നു. അപ്പോൾ അവര് പൂൾ ചെയ്ത് അവിടത്തേക്ക് സാധനങ്ങൾ കൊടുത്തയക്കുന്ന നില സ്വീകരിക്കുക. അതിപ്പോൾ നമ്മൾ അവരോട് ആവശ്യപ്പെട്ടതേ ഉള്ളൂ, വേറെ ഒരു അതിന്റെ ചർച്ചയിലേക്കും തീരുമാനത്തിലേക്കും ഇപ്പോൾ കടന്നിട്ടില്ല. പക്ഷെ ഇങ്ങനെയൊരു സൗകര്യം അവരോട് ആവശ്യപ്പെട്ടിട്ടില്ല. സാധാരണ നിലക്ക് ഏത് കടക്കാർക്കും ഈ ഹോം ഡെലിവറി സമ്പ്രദായം നടപ്പാക്കാനാവും. ഇപ്പൊ എല്ലാവരുടെ കയ്യിലും ഫോണുണ്ട്, വാട്സപ്പ് മിക്ക ഫോണിലുമുണ്ട്. ഒരു വാട്സപ്പിലൂടെ സന്ദേശം കൊടുക്കുക, ഇന്ന ഇന്ന സാധനമാണ് വേണ്ടത്. ഹോം ഡെലിവറിക്കുള്ളിൽ ആളുണ്ടായാൽ അത് വീട്ടിലേക്ക് എത്തിച്ചു കൊടുക്കാൻ പറ്റും. ആവശ്യമായ സുരക്ഷാ ക്രമീകരണങ്ങൾ ഒരുക്കണമെന്ന് മാത്രമേ ഉള്ളൂ. അതൊരു വലിയ ബുദ്ധിമുട്ടുണ്ടാകുന്ന കാര്യമല്ല. എന്നാൽ ബുദ്ധിമുട്ട് വരുന്നത് എവിടെയാണ്? ഒരു കുറെ ആളുകള് ഇത്തരം സാധനങ്ങൾ വാങ്ങാൻ കഴിവില്ലാത്തവരായി മാറും. കാരണം അവർക്ക് വരുമാനമില്ല, ഈ നിത്യം ജോലിയെടുത്ത് ജീവിക്കുന്നവരാണ്. അങ്ങനെയുള്ള ആളുകളുടെ കാര്യത്തിൽ ആ വീടുകളിൽ ഭക്ഷ്യസാധനങ്ങൾ എത്തിക്കുന്ന നടപടി സർക്കാർ സ്വീകരിക്കും. അതിൽ ക്രമീകരണങ്ങൾ വരും. എത്ര ഈ ഇപ്പൊ നമ്മുടെ നാട്ടില് ടാക്സി ഓട്ടോ എന്നൊക്കെ പറഞ്ഞാൽ ഒന്നിലധികം ആളുകൾ കയറുന്ന വാഹനങ്ങളാണ്. അതിൽ ക്രമീകരണങ്ങൾ വരും. ഇതിന്റെ ഭാഗമായി അത്രയധികം ആളുകൾക്ക് കയറാൻ പറ്റില്ല, ആ വാഹനങ്ങൾ ഓടാൻ പറ്റും. ഇപ്പോഴത്തെ നിലയിൽ ഒരു ആശങ്കയും സർക്കാർ അതിൽ കാണുന്നില്ല. ആവശ്യത്തിന് സാധനങ്ങളുണ്ട്. പിന്നെ ഇന്ന് പൊതുവിൽ എല്ലാവരോടും അഭ്യർത്ഥിച്ചിട്ടുണ്ട് വില കയറ്റുന്നതിനോ നടപടി സ്വീകരിക്കാൻ പാടില്ല എന്ന്. ഈ ഭക്ഷ്യസാധനങ്ങളുടെ മൂവ്മെന്റ്സിന് ഒരു തടസ്സവും ഉണ്ടാകാൻ പാടില്ല എന്ന് ഇന്ത്യ ഗവൺമെന്റ് തന്നെ പൊതുവിൽ സംസ്ഥാനങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തണമെന്നും എല്ലാ സംസ്ഥാനങ്ങളോടുമായി ഇന്ത്യ ഗവൺമെന്റ് പറഞ്ഞിട്ടുണ്ട്. ഇല്ല, അപ്പോൾ നമ്മുടെ ഈ അതിർത്തിക്കകത്ത് ആ തടസ്സം ഉണ്ടാകില്ല എന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഇപ്പൊ എടുത്തിരിക്കുന്ന എല്ലാ നടപടികളും ഈ രോഗവ്യാപനത്തിന് തടയാൻ വേണ്ടിയാണല്ലോ. പക്ഷേ ഈ ബെവ്കോയിൽ തുറന്നു വെക്കുന്ന ഒരു തെറ്റായ സന്ദേശം കൊടുക്കില്ലേ? എന്റെ കയ്യില് ഈ ക്യാപ്റ്റൻ അമരീന്ദർ സിംഗ് അദ്ദേഹം കേട്ടിട്ടുണ്ട്. അതില് പറയുന്നത് ഓൾ എസൻഷ്യൽ ഗവൺമെന്റ് സർവീസസ് വിൽ കണ്ടിന്യൂ ആൻഡ് ഷോപ്സ് സെല്ലിംഗ് എസൻഷ്യൽ ഐറ്റംസ് സച്ച് ആസ് മിൽക്ക് ഫുഡ് ഐറ്റംസ് മെഡിസിൻസ് എക്സെട്ര വിൽ ബി ഓപ്പൺ. എന്നിട്ട് അതിന്റെ എന്താ ഈ എസൻഷ്യൽ ഐറ്റംസ് താഴെ കൊടുക്കുന്നത്? ഇൻ വ്യൂ ഓഫ് ദ അർജൻസി ബിക്കോസ് ഓഫ് COVID-19 പെൻഡമിക് ദ ഫോളോയിങ് സർവീസസ് ആർ ഡിക്ലെയർഡ് ആസ് എസൻഷ്യൽ സർവീസസ്. ഒന്ന്, സപ്ലൈ ഓഫ് ഗ്രോസറീസ്. രണ്ട്, സപ്ലൈ ഓഫ് ബിവറേജസ്. ഇതാണ് നമ്മുടെ രാജ്യം. ഇപ്പൊ ബിവറേജസ് നമ്മൾ ഒഴിവാക്കുന്ന നില വന്നാലേ നമ്മുടെ നേരത്തെ ഉണ്ടായ അനുഭവമുണ്ട്, അതിന്റെ ഭാഗമായിട്ട് ഒരുപാട് സാമൂഹ്യ പ്രത്യാഘാതങ്ങളുണ്ടാകും. അത്തരം ഒരു ആപത്തിലേക്ക് പോയിക്കൂടാതെന്ന് സർക്കാർ കാണുന്നുണ്ട്. എന്നാൽ മറ്റു കാര്യങ്ങൾ എങ്ങനെ നിയന്ത്രിക്കണമെന്നൊക്കെയുള്ള കാര്യങ്ങൾ സർക്കാർ ആലോചിക്കുന്നു. അതിന്റെ ഭാഗമായി ഈ നമ്മുടെ ബാറുകൾ വേണ്ടാന്നിപ്പോ തന്നെ വെച്ചിട്ടുണ്ട്. ബാറുകളുടെ പ്രവർത്തനം വേണ്ട, അതിനകത്ത് കയറി കഴിക്കുന്ന നില വേണ്ട. അവിടുന്ന് ചിലപ്പോൾ കൗണ്ടർ വിൽപ്പന അത് വേണമെങ്കിൽ അനുവദിക്കുന്ന നിലയുണ്ടാവും. ബിവറേജസിന്റെ ടൈം എത്രയാ? എങ്ങനെയാ? ഏത്? അല്ല, അത് നമുക്ക് ക്രമീകരിക്കാം, അതിന് പ്രശ്നമില്ല. ബാക്കിയെല്ലാം ക്രമീകരിക്കുമ്പോൾ അതിലും ക്രമീകരണം. നിയന്ത്രണമുണ്ടെന്ന് പറയുമ്പോൾ എല്ലായിടത്തും വലിയ തിരക്കാണ്. ഏത്? ബെവ്കോയിലും നിയന്ത്രണമുണ്ടെന്ന് പറയുമ്പോഴും വലിയ തിരക്കാണ് എല്ലാവരും. അതെ അതെ അതെ, അത് മെനയാന്ന് തിരക്കുണ്ടായിട്ട് ഇന്നലത്തെ പ്രത്യേകത കൊണ്ടായിരുന്നു. അത് ഭയങ്കര തിരക്കായിരുന്നു എന്നാണ് പറയുന്നത്. അത് സ്വാഭാവികമായിട്ട് നമ്മൾ നാട്ടുകാർ അങ്ങനെ ചില നിലപാടുകൾ എടുക്കാറുണ്ട്. ഏതായാലും ക്രമീകരിക്കുന്ന കാര്യം നമുക്ക് ആലോചിക്കാം എങ്ങനെയാണെന്ന്. അതിനെല്ലാ തയ്യാറെടുപ്പും നമ്മൾ നടത്തിയിട്ടുണ്ട്. ആവശ്യമായത്ര ബെഡുകൾ നമ്മൾ കരുതിയിട്ടുണ്ട്. നമ്മുടെ ICU വാർഡുകൾ കരുതിയിട്ടുണ്ട്. വെന്റിലേറ്റേഴ്സ് കരുതിയിട്ടുണ്ട്.
ഇനി അതിൽ നിന്നും വല്ലാതെ കടന്നു പോകുന്നുണ്ടെങ്കിൽ അതിനാവശ്യമായ ക്രമീകരണങ്ങൾ നടത്താനുള്ള തയ്യാറെടുപ്പിലുമാണ് സർക്കാരുള്ളത്. ഒന്നും ആശങ്കപ്പെടേണ്ട കാര്യം അത് ആ ഭാഗത്തില്ല. പക്ഷെ അതിലേക്കൊന്നും പോകാതെ തന്നെ നമുക്കിത് പിടിച്ചു നിർത്താനാവണം. അത് പിടിച്ചു നിർത്താൻ കഴിയുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. അതിൽ നിന്ന് ആളുകൾ ഒഴിഞ്ഞു പോകുന്നുണ്ടല്ലോ. രോഗമില്ലാത്തവർ കണക്കുണ്ട്, കണക്കുണ്ട്. പക്ഷെ ഇപ്പൊ എന്റെ കയ്യിൽ ഇല്ലെന്ന് മാത്രമേ ഉള്ളൂ, കണക്കുണ്ട്. ഇനി സർക്കാർ ജീവനക്കാർക്ക് നമ്മളിപ്പോ നിലവിൽ ഏർപ്പെടുത്തിയ 50% ആ രീതിയിൽ തന്നെയായിരിക്കില്ല, അത് ഇനിയും കുറയ്ക്കും. അല്ല, അത് ഇനിയും കുറക്കും. ആവശ്യമായ ആളുകൾ മാത്രമേ ഓരോ ഓഫീസിലും തരേണ്ടതുള്ളൂ. അവശ്യ സർവീസ് ഉണ്ടാവും, അതുമായി ബന്ധപ്പെട്ടവർ മാത്രമേ ഈ ഘട്ടത്തിൽ ഓഫീസിൽ വരേണ്ടത്, എല്ലാ ഓഫീസുകളിലും. ആ തരത്തിൽ അത് ക്രമീകരിക്കും. സഹകരണ സ്ഥാപനങ്ങളുടെ പ്രവർത്തനവും ക്രമീകരിക്കും. അല്ല, കാസർഗോഡുള്ള ഒരു പ്രത്യേകത എന്താന്ന് പറഞ്ഞാൽ, ഈ നിരീക്ഷണത്തിൽ വരേണ്ടവരെല്ലാം വന്നിട്ടുണ്ടോ അതും ഇപ്പോ നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനൊരു പ്രശ്നം അവിടെയുണ്ട്. അതുകൊണ്ടാണ് അതൊരു പ്രത്യേക കേസായി പിന്നെ കാണുന്നത്. ഏത് രോഗികളുള്ളത്? അത് എന്റെ ലീസ്റ്റ് എന്റെ കയ്യിലുണ്ടായിരുന്നു, പക്ഷെ ഇപ്പൊ എന്റെ കയ്യിലില്ല. പത്ത് തന്നെയായിരിക്കും. ഇപ്പൊ തിരുവനന്തപുരം, പത്തനംതിട്ട, കോട്ടയം, എറണാകുളം, തൃശൂർ, മലപ്പുറം, കണ്ണൂർ, കാസർഗോഡ്, കോഴിക്കോട്. അപ്പൊ അത്രയേ ഉള്ളൂ. ഉണ്ട് 9 അല്ലേ. ഒൻപതല്ലേ ഉള്ളൂ. ഒൻപതേ ഉള്ളൂ. തൊഴിലുറപ്പുകാരുടെ കാര്യത്തിൽ ഈ സാഹചര്യത്തിൽ കുറച്ചൊരു വിഷമം വരും. അത് അല്ല, ഈ ഘട്ടത്തിൽ കുറച്ചൊരു വിഷമം അതിന്റെ ഭാഗമായിട്ടുണ്ടാകും. അത് സംബന്ധിച്ച് അതെ, ആ ബസ്സുകളൊന്നും വാഹനങ്ങളൊന്നും ഓടില്ല എന്ന് ഞാൻ പറഞ്ഞല്ലോ. അത് ഓടില്ല. അല്ല, അതിനകത്ത് ഉള്ള ആളുകൾക്ക് വീട്ടിൽ വെച്ച് ജോലി ചെയ്യാറ്. അത്യാവശ്യം ആളുകൾ മാത്രമേ അതിനകത്ത് വേണ്ടി വരൂ. അത് ഒഴികെയുള്ളവർക്കെല്ലാം വീട്ടിൽ വെച്ച് ജോലി ചെയ്യാൻ പറ്റും. അത് വലിയ പ്രയാസമായിട്ട് വരും. ഈ 31 മാർച്ചിനുള്ളിൽ അവര് പിന്നെ ബജറ്റ് പാസാക്കുന്ന നിലയുണ്ടാവും. ദിവസവും ജോലി ചെയ്തിട്ട് ജീവിക്കുന്ന ആൾക്കാരുണ്ട്. നമ്മൾ പ്രത്യേക എന്തെങ്കിലും കരുതലി അത്തരത്തിലുള്ള ആൾക്കാർക്ക് വേണ്ടി ഞാൻ നേരത്തെ പറഞ്ഞു, നിങ്ങൾ ശ്രദ്ധിക്കാത്തതുകൊണ്ടാണ്. അങ്ങനെയുള്ള ആളുകൾക്ക് ഭക്ഷ്യ സാധനങ്ങൾ വീട്ടിലെത്തിക്കാനുള്ള നടപടി സ്വീകരിക്കും എന്ന് പറഞ്ഞു. എല്ലാം ഇങ്ങനെ വരുമ്പം പലതും നമ്മൾ സഹിക്കേണ്ടി വരില്ലേ? അത് നമുക്കത് ചെയ്യാൻ പറ്റും. നമ്മുടെ കയ്യിൽ നിൽക്കുന്നല്ലോ അത്. എന്ത്? ആ, എല്ലാ പൊതുവില് അത്തരം നിലപാടെടുത്തിട്ടുണ്ട്. ആ കമ്പനികളായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ടല്ലോ, അതിന്റെ ഭാഗമായിട്ട് അവർ പൊതുവിൽ നിലപാടെടുത്തിട്ടുണ്ട്. ആ നിലപാടാണ് ഞാൻ പറഞ്ഞത്. അത് വീടുകളിൽ വെച്ച് വർക്ക് ചെയ്യുന്നു. അത്യാവശ്യം വേണ്ട ചില സ്ഥാപനങ്ങളിൽ, സ്ഥാപനത്തിൽ എത്തേണ്ട ചിലരുണ്ടാവും, അവർ മാത്രമേ എത്തൂ. അതാണ് എടുത്തിട്ടുള്ളത്. അതുണ്ടാവും, ചില കമ്പനികൾ പ്രവർത്തിക്കുന്നുണ്ടാവും, അവർക്കും ഇതാണ് ബാധകം. എല്ലാറ്റിലും ഇത് ബാധിക്കുമല്ലോ, ഇപ്പോഴത്തെ നില ബാധിക്കുമല്ലോ. ബാക്കി കാര്യങ്ങൾ നമ്മൾ നടപ്പാക്കി കഴിഞ്ഞ് മറ്റു കാര്യങ്ങൾ ചർച്ച ചെയ്യാം, അതാ നല്ലത്. നാളെ തൊട്ട് നമുക്ക് നടപ്പായ കാര്യങ്ങളാണല്ലോ കാണുക, അതിന്റെ ഭാഗമായിട്ട് കാര്യങ്ങൾ പറയാം. ശരി. ഇതന്നെ ഇപ്പൊ വേണ്ടത്ര ഇല്ലേ? പിന്നെ ഇതെല്ലാത്ത ജോലിക്കാൻ നിൽക്കണം. അതിലൊക്കെ സർക്കാരിന് കൃത്യമായ നിലപാടുണ്ടെന്ന് എല്ലാവർക്കും അറിയാം. സർക്കാരിന്റെ നിലപാട് ഈ തെറ്റ് ചെയ്ത് ആരെയും സംരക്ഷിക്കുന്ന നിലപാടല്ല. ഇപ്പൊ അതിന്റെ ഭാഗമായി കേസ് നടക്കുന്നുണ്ട്, കേസ് ചാർജ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. കേസ് കേസിന്റെ വഴിക്ക് പോകും. അതിന്റെ കാര്യത്തിൽ
ഒരു ആശങ്ക ഉണ്ടാകേണ്ടതായിട്ടില്ല. അതൊക്കെ സാധാരണ നിലക്ക് പിന്നെ സാക്ഷി പറയുന്നതിന് അവർ കണ്ട കാര്യങ്ങൾ പറയുന്നതിന് ഒരു തടസ്സവും ഉണ്ടാവില്ല, ഒരു പ്രശ്നവും അതിന്റെ ഭാഗമായിട്ടുണ്ടാകില്ല. അല്ല, എന്തിനാ അതൊക്കെ ഇത് ഇവിടെ ഒരു ചോദ്യ ഉത്തരവാദിത്തം? അല്ല, എന്താ നിങ്ങളുടെ തമ്മിലുള്ള എന്തെങ്കിലും തർക്കത്തിന്റെ കാര്യം? അതൊന്നൊരു ഒരു വിഷയമായിട്ടുള്ളത്, അത് തീരുമാനം സർക്കാരിന്റേതല്ലേ? സർക്കാർ തീരുമാനം എടുക്കുന്നതിന് മുൻപ് ആരോട് സംസാരിച്ചു, എന്ത് സംസാരിച്ചു, അതൊന്നും അങ്ങനെ വെളിപ്പെടുത്തേണ്ട കാര്യമില്ലായിരുന്നു സാധാരണ. പിന്നെ സർക്കാരിനും അറിയാം ഇത് പത്രപ്രവർത്തകരുടെ ഇടയിൽ വലിയ ആശങ്ക ഉണ്ടാക്കിയൊരു കാര്യമാണ്, വലിയ വികാരം ഉണ്ടാക്കിയ പ്രശ്നമാണ്. ബഷീറിന്റെ ജീവൻ നഷ്ടപ്പെട്ടത് വല്ലാത്ത വേദന ഉണ്ടാക്കിയൊരു കാര്യമാണ്, എല്ലാവർക്കും വിഷമമുള്ള കാര്യമാണെന്ന് അറിയാം. അപ്പോൾ സ്വാഭാവികമായിട്ടും അങ്ങനെയുള്ള ആളുകളുമായൊക്കെ അവരുടെ പ്രതിനിധികളുമായൊക്കെ ഇങ്ങനെയൊരു തീരുമാനത്തിലേക്ക് പോകുമ്പോൾ സംസാരിക്കുമല്ലോ. അത് ആ നിലക്ക് കാണേണ്ടതേ ഉള്ളൂ. അത് അതിന്റെ മറ്റു കാര്യങ്ങളൊന്നും ഞാനിപ്പോൾ വെളിപ്പെടുത്താൻ പോകുന്നില്ല. ശരി, നീതിയുടെ കാര്യത്തിൽ യാതൊന്നും സംശയിക്കേണ്ട. ഈ ഗവൺമെന്റ് ഒരു തെറ്റ് ചെയ്തയാളെയും സംരക്ഷിക്കും. അതാരായാലും, അത് ഉദ്യോഗസ്ഥരെന്നല്ല, ആരായാലും, ആര് തെറ്റ് ചെയ്താലും അയാളെ സംരക്ഷിക്കുന്ന നിലപാടുണ്ടാകും.